ഊർമിള, അനുജന്റെ ഭാര്യ. അജ്ഞാതയായ രാജകുമാരി, വരൂ, മുന്നിലേക്ക് വരൂ, വെളിച്ചത്തേക്ക് വരൂ. മൂടുപടം നീക്കി ആ മുഗ്ധമായ മുഖം ഞങ്ങളൊന്ന് കാണട്ടെ, ഹൃദയത്തുടിപ്പുകൾ കേൾക്കട്ടെ. ഒരു വരി പോലും കുറിക്കാത്ത ഒരു മഹാകാവ്യത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ആ രോമാഞ്ചജനകമായ ചരിത്രം ഞങ്ങൾക്കിന്നു വായിച്ചറിയണം. ജനകപുത്രിയും ലക്ഷ്മണപത്നിയുമായ ഊർമിളയുടെ ത്യാഗപൂർണമായ പ്രേമചരിത്രം ആധുനിക ലോകത്തിന് വെളിവാക്കി തരയണം. എങ്ങനെയാണിത് ആരംഭിക്കുക? ഏതു തരത്തിൽ തുടങ്ങണം? രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞു. സീതയെയും കൈകേയിയെയും താരയെയും മണ്ഡോദരിയെയും കണ്ടുകഴിഞ്ഞു. വാൽമീകി മുനി വാക്കുകൾ കൊണ്ട് ധാരാളിക്കുന്ന മഹാകവിയാണ്, വിചിത്രാനുഭൂതികളുള്ള പ്രതിഭാശാലിയാണ്. എന്നിട്ടെന്തേ പാവം ഊർമിളയെപ്പറ്റി ഒന്ന് രണ്ട് വരികൾ എഴുതാൻ അദ്ദേഹത്തിന് കനിവില്ലാതെ പോയത്? ഒരുപക്ഷേ അസാമാന്യ ഭാവനാനുഭവയായ ആ ജ്യേഷ്ഠ സഹോദരിയുടെ ചരിത്രം അദ്ദേഹത്തെ അത്രയ്ക്ക് കീഴടക്കിയതുകൊണ്ടാവാം. സീത സുവിദിതയായിരുന്നു. യാഗഭൂമിയിലെ ഉഴവുചാലിൽ നിന്നും കിട്ടിയ അയോനിജയായ അത്ഭുത ശിശു, മഹാദേവചാപം ഭഞ്ജിച്ചു വരുന്ന വരവ് വീരശുൽക്കമായി ദത്തയായ കുമാരിയാണവൾ. വനവാസയാത്രയിൽ നാടകീയമായി ഭർത്താവിനെ പിന്തുടർന്ന് മുനിവാടങ്ങൾ തോറും സഞ്ചരിച്ച് ഒടുവിൽ സ്ത്രീ സഹജമായ ഒരു പ്രലോഭനത്തിനിടയിൽ രാവണനാൽ അപഹൃതയായി. അവിടെയും ചാരിത്രം കാത്ത് വഹ്നിശുദ്ധിയോടെ തിരിച്ചുവന്ന കഥാനായികയാണ് ജാനകി. അതിസാഹസികമായ ഒരു സമര ചരിത്രമുണ്ട് സീതയ്ക്കു പിന്നിൽ. പിന്നെയോ ഗർഭഭാരദശയിൽ ഭർത്താവിനാൽ ഉപേക്ഷിതയായി മഹാകവിയായ ഒരു ഋഷിയുടെ സംരക്ഷണയിൽ കഴിഞ്ഞ് ഒക്കെയും ഒടുവിൽ തൻ്റെ ഉഗ്രസത്യത്തിൻ്റെ പ്രതീകമായി ഭൂമി പിളർന്നു മറഞ്ഞവൾ. ഭൂമിയിലെ സ്ത്രീത്വത്തിൻ്റെ മുഴുവൻ പ്രതീകം സീതയ്ക്കു വേണ്ടിയാണ് രാമായണം എന്ന ആദികാവ്യം എഴുതപ്പെട്ടതെന്നുകൂടി ഓർക്കണം. ഊർമിളയോ ഒരു വെറും സാധാരണ സ്ത്രീ. അവളുടെ പുറകിൽ ഇത്തരം കഥകളൊന്നുമില്ല. സീതയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ ജനകനു തോന്നി തൻ്റെ പുത്രിയായ ഊർമിളയെ രാമാനുജനായ ലക്ഷ്മണന് കൊടുത്താൽ എന്തെന്ന്. അത് ബന്ധുഭാവത്തിന് ദാർഢ്യമുറപ്പിക്കും. അവിടെ മാത്രം വാൽമീകി രണ്ടു വരി കുറിച്ചു. കൂടാതെ കഴിയുകയില്ലല്ലോ. അങ്ങനെ ഊർമിള ലക്ഷ്മണന്റെ ഭാര്യയായി എന്നു മാത്രം നമുക്കറിയാം. സീതയ്ക്ക് രാമൻ എന്ന പോലെ ആയിരിക്കാം ഊർമിളയ്ക്ക് ലക്ഷ്മണനും. പക്ഷേ രാമന് സീതയെപ്പോലെ ആയിരുന്നില്ല ഒരിക്കലും ലക്ഷ്മണൻ ഊർമിള എന്നു തോന്നുന്നു. മധുവിതുകാലത്തുപോലും ചാപല്യപൂർണമായ ഭോഗലാലസതയോ നിരന്തര സാഹചര്യമോ അവൾക്കുണ്ടായിരിക്കാനിടയില്ല. എന്തെന്നാൽ ലക്ഷ്മണൻ സദാ നേരവും ജ്യേഷ്ഠന്റെ സഹചാരിയും അംഗരക്ഷകനുമായിരുന്നല്ലോ. ശ്രീരാമനെ സീതാസമേതനായല്ലാതെ നമുക്ക് സ്മരിക്കാൻ സാധ്യമല്ല. പക്ഷേ ഊർമിളയെവിടെ? മഹാകവിയുടെ സ്മരണയിലേക്ക് തള്ളിക്കയറാനാകാതെ ആ കുമാരി സീമന്തരേഖയിൽ സിന്ദൂരവുമായി വാതിൽപ്പടിക്കപ്പുറം മറഞ്ഞു നിൽക്കുന്നു. പക്ഷേ അവൾ അവിടെയുണ്ട്. അല്ലെങ്കിൽ അന്തപുരത്തിലെ മംഗളദീപത്തിൻ്റെ രശ്മികൾ പുറമേ പ്രചരിക്കില്ലായിരുന്നല്ലോ. ജനകരാജർഷിയുടെ പുത്രിയായ മൈത്രേയിയുടെയും ഗാർഗിയുടെയും ശിക്ഷണത്തിൽ വളർന്ന ആ കുമാരി ഒരുപക്ഷേ പ്രേമകർത്തവ്യങ്ങളെ യജ്ഞം പോലെ സ്വീകരിക്കാൻ പഠിച്ചു പോന്നിരുന്നവളാകണം. ജ്യേഷ്ഠനോടുള്ള ഭക്തിഭാരത്താൽ പത്നിയെ മറന്ന ലക്ഷ്മണനോട് അവൾ എപ്പോഴെങ്കിലും പരിഭവിച്ചിട്ടുണ്ടാവുമോ? ഉണ്ടായിരിക്കാനിടയില്ല. എന്തെന്നാൽ രാമന്റെ അനുജൻ എന്ന നിലയിൽ മാത്രം ലക്ഷ്മണനെ ആദ്യം കണ്ട വധുവാണവൾ. വിവാഹവേദിയിൽ വെച്ചുപോലും ജ്യേഷ്ഠന്റെ വീരവിക്രാന്ത ചരിത്രത്തിൽ വിസ്മയിച്ചു നോക്കി നിന്നവളാണ്. മധുവിധുകാലത്ത് ലക്ഷ്മണൻ ആദ്യമായി ഊർമിളയോട് പറഞ്ഞത് തന്നെ ഈ വാക്കുകളാവാൻ മതി. പ്രിയേ, രാമാനുജനായ ലക്ഷ്മണനാണ് ഞാൻ, രാമന്റെ ദാസൻ. രാമനില്ലാതെ എനിക്ക് വ്യക്തിത്വമില്ല. നീ ഇത് സ്വീകരിക്കാൻ തയ്യാറാവുമോ? നിശ്ചയമായും ഊർമിള സ്വീകരിച്ചുവല്ലോ.
ചരിത്രമിത് സാക്ഷ്യപ്പെടുത്തു. തന്റെ പ്രിയതമനോട് തന്നെക്കാൾ കൂടുതൽ അവകാശം ജ്യേഷ്ഠനാണെന്ന് നിഷ്കളങ്കയായ ആ ധർമ്മപത്നി സമ്മതിച്ചു കൊടുത്തിരിക്കണം. രാത്രിയുടെ നിഗൂഢയാമങ്ങളിൽ തന്റെ അരുങ്കിൽ വന്നപ്പോൾ പോലും സീതാരാമചരിത്രം മാത്രം വിവരിക്കുന്ന പ്രിയതമനെ നോക്കി ഊർമിള ഒരിക്കലെങ്കിലും മനസ്സിൽ പറഞ്ഞിരിക്കുമോ, ആര്യപുത്ര ഒന്ന് പറയൂ, ഊർമിളാ ലക്ഷ്മണന്മാരെന്ന്? ഒരുപക്ഷെ ഊർമിളയുടെ പ്രേമസാക്ഷാത്കാരം കുറെ കൂടി ഉയർന്ന രീതിയിൽ ഉള്ളതായിരുന്നുവെന്നും വരാം. സീതയെപ്പോലെ ഒരു നിമിഷം പോലും കാന്തനെ പിരിയാൻ വയ്യാത്ത മട്ടായിരുന്നു ഊർമിളയ്ക്കുമെങ്കിൽ രാമായണ ചരിത്രം ഇങ്ങനെയല്ല എഴുതപ്പെടുമായിരുന്നത്. ദശരഥൻ രാമനെ മാത്രമേ വനവാസത്തിന് നിയോഗിച്ചിരുന്നുള്ളൂ. സ്വാഭാവികമായും സീത കൂടെ പുറപ്പെട്ടു. പക്ഷേ ജ്യേഷ്ഠനകമ്പടി സേവിക്കാൻ പുറപ്പെട്ട ലക്ഷ്മണന്റെ പുറകെ താനും പോവുമെന്ന് ഊർമിള ശാഠ്യം പിടിച്ചിരുന്നെങ്കിലോ? താൻ ഒട്ടും അർഹിക്കാത്ത ഈ ശിക്ഷയ്ക്ക് 14 വർഷത്തെ വിരഹവാസത്തിന് അനുകൂലിക്കുവാൻ ഊർമിളയ്ക്ക് കാര്യമൊട്ടുമില്ലായിരുന്നു. അവളതു പറഞ്ഞുവോ? അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്? അഥവാ ഇതിഹാസത്തിലെ ആ രോമാഞ്ചജനകമായ വിടവാങ്ങൽ വേളയിൽ പോലും ഈ ഭാര്യ ഭർത്താക്കന്മാരെ നേരിട്ടൊന്ന് കൂട്ടിമുട്ടിക്കുവാൻ, ഒരു വാക്ക് സംസാരിപ്പിക്കുവാൻ മഹാകവി സൗജന്യം കാണിച്ചില്ലല്ലോ എന്ന് ഖേദം തോന്നുന്നു. വനയാത്രയിൽ ജ്യേഷ്ഠനെ അനുഗമിക്കുന്ന ലക്ഷ്മണനോട് സുമിത്രയും കൗസല്യയും വേണ്ട ഉപദേശങ്ങൾ ചെയ്യുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. ഈ സമയത്തത്രയും അന്തപുരവാതിലിനകത്ത് അമ്മമാരുടെ നിഴലിൽ നിന്ന് വിരിഞ്ഞു നീണ്ട രണ്ട് കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നുവോ? കരൾ പിടഞ്ഞിരുന്നുവോ? അവൾക്ക് പലതും പറയാനുണ്ടായിരിക്കുമെന്ന് ആരും ചിന്തിച്ചില്ല. ഊർമിള അധീരയായൊരു കാമിനിയല്ല, ജനകരാജർഷിയുടെ ഔരസപുത്രിയായ ആ കുമാരി പ്രപഞ്ചതത്വങ്ങൾ പഠിച്ചറിഞ്ഞ് ധർമാധർമ്മ വിവേചനം ചെയ്തിരുന്നവളാണ്. രാമന്റെ നിർഗമനത്തിൽ വൃദ്ധപിതാവിനുണ്ടാവുന്ന പ്രത്യാഘാതം അവൾ ഊഹിച്ചറിഞ്ഞു. അമ്മമാരോടുള്ള കർത്തവ്യം, അരമനയുടെ ഭരണം, കാട്ടിലേതിനേക്കാൾ കൂടുതൽ ഇവിടെ ഈ കർമ്മക്ഷേത്രത്തിലാണ് തൻ്റെ നിരന്തരമായ സേവന സാന്നിധ്യം ആവശ്യമുള്ളത് എന്ന് അവൾ കണ്ടു. ഭർത്താവിനോടുകൂടി ആരണ്യത്തിലേക്ക് പോയ സീത താൻ തന്നെ പറഞ്ഞതുപോലെ അത് കേവലമൊരു ത്യാഗമല്ലായിരുന്നു. പ്രിയതമനോടുകൂടി നടക്കുമ്പോൾ കല്ലും മുള്ളും പുഷ്പാസ്തരണമാവും, കാട് കൊട്ടാരമാവും, കായ്ഫലങ്ങൾ അമൃതാവും. മനസ്സിണങ്ങിയ ദമ്പതിമാർക്ക് വിരഹമാണ് ദുരിതം. ഇങ്ങനെ വാശി പിടിച്ച് അവൾ തൻ്റെ ഇഷ്ടം നേടിയെടുക്കുക തന്നെ ചെയ്തു. ആ 14 വർഷങ്ങളിൽ അപഹൃതയായി ലങ്കയിൽ കഴിച്ച ഒരു വർഷമൊഴികെ മറ്റു ഭാഗങ്ങളായിരുന്നു സീതാരാമചരിത്രത്തിലെ അനിർവചനീയമായ സൗഖ്യഘട്ടം. നേരെ മറിച്ച് ഊർമിളയോ? ഭർത്താവിൻ്റെ യാതൊരു വർത്തമാനവുമില്ലാതെ, സ്മരണീയമായ യാതൊരടയാളവുമില്ലാതെ യൗവനത്തിൻ്റെ നല്ല കാലത്തിൽ നീണ്ട 14 വത്സരങ്ങൾ അടവിയേക്കാൾ ഇരുൾ മൂടിയ അരമനയിൽ അവൾ കഴിച്ചുകൂട്ടി. വിഷാദഭരിതമായ ദേശം, വിധവകളായ അമ്മമാർ, സദാ രാമരാമ ജപിച്ച് മുനിവൃത്തിയിൽ മുഴുകിയ ഭരതശത്രുഘ്നന്മാർ, ഇവരെയെല്ലാം ശുശ്രൂഷിച്ചും സാന്ത്വനിപ്പിച്ചും കൊണ്ട് യുവതിയായ ആ രാജകുമാരി ചൂടില്ലാത്ത അഗ്നിനാളം പോലെ അയോധ്യയിൽ വസിച്ചു. മഹത്തായൊരു കർത്തവ്യ നിർവഹണത്തിൻ്റെ പ്രതീകമാണ് ലക്ഷ്മണൻ. അതിലും മഹത്തരമായ കർത്തവ്യ പൂർത്തീകരണത്തിൻ്റെ മൂർത്തിയായിരുന്നു ഊർമിള. ഓർക്കുന്തോറും അത്ഭുതം തോന്നും. ആർഷ സ്ത്രീജനങ്ങളുടെ നിതാന്ത ശാന്തമായ നിശബ്ദഭാവത്തിൽ നിന്ന് സ്വയം പ്രസരിക്കുന്ന പരിവേഷം പോലെ രാമായണത്തിലെ ഊർമിളയിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശവലയം നമ്മുടെ ഉള്ളിൽ തട്ടുന്നില്ലേ? പാടാത്ത പാട്ടുപോലെ, എഴുതാത്ത കവിത പോലെ, അവളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സങ്കല്പത്തിനു വിട്ട വാൽമീകിയുടെ മൗനം അർത്ഥഗർഭമായി തോന്നുന്നു. ദീർഘവും ദുസ്സഹവും സംഭവബഹുലവുമായ വിരഹകാലഘട്ടം കഴിഞ്ഞ് വിജയിയായ ശ്രീരാമചന്ദ്രൻ സീതാലക്ഷ്മണ സമേതരായി വിമാനത്തിൽ വന്നെത്തുന്ന ദിവസമാണ്. അയോധ്യവാസികൾ മുഴുവൻ ആഹ്ലാദഭരിതരായി അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു.
ജയജയ ശബ്ദങ്ങൾ മുഴങ്ങുന്നു. അമ്മമാർ മക്കളെയും ഭ്രാതാക്കൾ ഭ്രാതാക്കളെയും ജനങ്ങൾ രാജാവിനെയും എനിക്ക് മുൻപേ കാണണം, എനിക്ക് മുൻപേ കാണണം എന്ന തിടുക്കത്തിൽ കാത്തുനിൽക്കുന്ന മുഹൂർത്തമാണ്. ഇതിനിടയിൽ അന്തപുര സ്ത്രീകളുടെ നിഴലിൽ മറഞ്ഞ വ്രതകൃഷിയും സുമംഗലിയും അഗ്നിജ്വാല പോലെ വിശുദ്ധയുമായ ഒരു യുവതി മെഴികൾ മന്ദം മേലോട്ടുയർത്തുന്നു. ധ്യാനവേളയിലെന്ന പോലെ ഉന്മുഖമായ മുഖം തൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെ വേർപ്പെടുത്തി നോക്കുമ്പോലെ തോന്നും. ആരെയാണ് ആദ്യം കാണേണ്ടത്? ആരുടെ രൂപം? ജ്യേഷ്ഠനെയോ ജ്യേഷ്ഠത്തിയെയോ? അതോ അതാ അപ്പുറത്ത് ഒരു മഹായുദ്ധത്തിൻ്റെ മുറിപ്പാടുകൾ നിറഞ്ഞ വിനീത ശാന്തനായ പുരുഷനെയോ? ആ കണ്ണുകൾ കൂട്ടിമുട്ടിയെങ്കിൽ എന്തു വികാരമായിരുന്നിരിക്കാമുണ്ടായിരിക്കുക? ഒന്നു നിശ്ചയം, ഊർമിള അപ്പോൾ ബോധം കെട്ട് വീണിരിക്കയില്ല. കാത്തിരിപ്പിൻ്റെ അവസാന നിമിഷത്തിലെ വികാരതരളമായ സമാഗമ വേളയിൽ പോലും പതറാത്തവളായിരിക്കണം ജനകപുത്രിയായ ഊർമിള. ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ആർഭാട സമന്വിതമായ മേളങ്ങൾ കഴിഞ്ഞപ്പോൾ ഇനി തങ്ങൾക്ക് സ്വൈരമായി ജീവിക്കാം എന്നവൾ ആശിച്ചുപോയിരിക്കാം. പക്ഷേ വിധിഗതികൾ ഇവിടെ കീഴ്മേൽ മറിയുകയാണ്. ഊർമിളയുടെ വിരഹദുഃഖം അവസാനിച്ചപ്പോൾ സീതയുടെ നിത്യദുഃഖം ആരംഭിക്കുന്നു. ഒരു നേരവും പിരിയരുതാതെ തന്നോടൊപ്പം വനത്തിൽ വസിച്ച ധർമ്മപത്നിയെ രാമരാജാവ് ഏതോ ബാലിശമായ അപവാദ വാക്കുകേട്ട് നിഷ്കരുണം പരിത്യജിക്കുന്നു. അതും പൂർണ്ണ ഗർഭിണിയായ പട്ടമഹിഷിയെ. അതിനു നിയുക്തനായതോ പാവം ലക്ഷ്മണൻ. കോപതാപ പരിഭവക്ഷുഭിതയായ ഊർമിള അന്ന് ആദ്യം ലക്ഷ്മണനെ പഴി പറഞ്ഞിരിക്കണമെന്ന് ഞാൻ ഊഹിക്കുന്നു. രാമന്റെ കൽപ്പനകൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ലക്ഷ്മണന്റെ അനുസരണയുള്ള പത്നിയായിരുന്നുവോ അവൾ? ആധുനിക കവികളിൽ പലരും ഈ സവിശേഷ സന്ദർഭത്തെ അവലംബിച്ച് ഊർമിളയുടെ ഊർജ്ജസ്വലമായ ചിത്രം വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്ത്രീത്വത്തിൻ്റെ നിസ്സഹായതയല്ല, ശക്തിവൈഭവമാണ് ഇവിടെ ദർശിക്കുക. ജ്യേഷ്ഠത്തിയുടെ ദുർവിധിയോർത്തുള്ള അനുതാപവും ജ്യേഷ്ഠന്റെ വിധി പറച്ചിലിൽ അമർഷവും കുലീനമായ ആ വനിതാ ഹൃദയത്തെ പ്രതിഷേധ സന്നദ്ധമാക്കിയിരിക്കാം. എങ്കിലും സീതയുടെ അസാന്നിധ്യത്തിൽ രാമരാജാവിൻ്റെ അന്തപുരത്തിലെ ധർമ്മപാലന കൃത്യങ്ങൾ മുറതെറ്റാതെ അവർ നടത്തിയിരുന്നു. സീതയുടെ ഗർഭത്തിൽ കിടന്നിരുന്ന സ്വന്തം ശിശുവിനെ ഓർത്തുകൊണ്ട് ലക്ഷ്മണപുത്രനായ ചന്ദ്രകേതുവിനെ രാമൻ താലോലിച്ചിരുന്നപ്പോഴൊക്കെ ഊർമിള കണ്ണീർ തുടച്ചിരുന്നുവെന്നും ഞാൻ ഊഹിക്കുന്നു. സീതാപരിത്യാഗത്തിനു ശേഷം ഈ അധ്യായത്തിൽ ക്ഷുഭിതനായ ലക്ഷ്മണൻ രാമനിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെയായി അകലുന്നതു നമുക്ക് കാണാം. വാൽമീകി ആശ്രമത്തിൽ വെച്ച് സീത പ്രസവിച്ച വിവരം അറിയുന്നുണ്ടെങ്കിൽ ലക്ഷ്മണൻ അത് ജ്യേഷ്ഠനിൽ നിന്നും മറച്ചുവെക്കുന്നു. ലവണാസുരവധം കഴിഞ്ഞു പുതിയൊരു രാജ്യം സ്ഥാപിച്ചു മാറി താമസിക്കാൻ ശത്രുഘ്നുപോലും വിരോധമുണ്ടായിരുന്നില്ല. അനുജനെന്ന നിലയിൽ ജ്യേഷ്ഠനെ പിരിയാനാവാതിരുന്ന ആ രാജകുമാരൻ രാജാവെന്ന നിലയിൽ രാമനെ അനുസരിക്കുക മാത്രം ചെയ്തു പോന്നതായി കാണാം. രാജധർമ്മങ്ങൾ മുറ പോലെ നടക്കുന്നു, ശത്രുക്കളെ വധിക്കുന്നു, യാഗങ്ങൾ നടത്തുന്നു. പക്ഷേ ഇവയ്ക്കിടയിലും വാൽമീകി ആശ്രമത്തിൽ നിന്ന് സീതയുടെ ചുടുനെടുവീർപ്പുകൾ ലക്ഷ്മണന് പിന്തുടരുകയാണ്. അശ്വമേധാവസരത്തിൽ കവിത പാടുവാൻ വന്ന വാൽമീകി ശിഷ്യന്മാരെ കണ്ടപ്പോൾ കരൾ പിടച്ചുപോയി. എന്തൊരു ഛായ, എന്തൊരു സ്വരം, എന്ത് സാധർമ്മ്യം! ലക്ഷ്മണൻ താൻ അറിയാതെ ഊർമിളയോട് പറഞ്ഞിരിക്കണം, പ്രിയേ, അതാ നമ്മുടെ ജ്യേഷ്ഠത്തിയുടെ കുട്ടികൾ, അയോധ്യയിലെ കുമാരന്മാർ. തുടർന്ന് വാൽമീകി മഹർഷി വരുന്നു, രഹസ്യം അനാവരണം ചെയ്യുന്നു. പുറകെ സീത, ജടാവൽക്കലധാരിണിയായ തപസ്വിനി സീത, ഊർമിളയുടെ ജ്യേഷ്ഠത്തി, സഖി, സുഹൃത്ത്, ആരാധനാമൂർത്തി സഭാവേദിയിൽ വന്നു നിന്ന് ആദ്യം അവർ അനുഗ്രഹദായകമായ മുഴികൾ ഉയർത്തി അനുജനെ ആശീർവദിച്ചു, ഗുരുജനങ്ങളെ വന്ദിച്ചു, സദസ്യരെ അഭിവാദ്യം ചെയ്തു. അവസാനം സിംഹാസനസ്ഥനായ രാമചന്ദ്ര മഹാരാജാവിൻ്റെ മുഖത്തു നോക്കി ഒരു നിമിഷം നിന്ന ശേഷം അശ്രുതപൂർവമായ ആ സത്യവാചകം ഉച്ചരിച്ച് അനഘോദ്ഭുത ചാരിത്രയായ സീതാദേവി ഭൂമി പിളർന്ന് മറഞ്ഞുപോയി.
ഓർക്കാപ്പുറത്ത് ഒരിടിവെട്ടും പോലെ, ബ്രഹ്മാണ്ട കടാഹങ്ങൾ ഇടിഞ്ഞു വീഴും പോലെ അപ്രതീക്ഷിതമായ ദുരന്ത സംഭവം. പക്ഷേ ഊർമിളയപ്പോൾ നടുങ്ങിയോ അവളുടെ ചുണ്ടുകൾ വിതുമ്പിയോ കണ്ണു നിറഞ്ഞുവോ? നിറഞ്ഞിരിക്കുവാനിടയില്ല. അഗ്നിശുദ്ധി കൊണ്ടുപോലും സംശയം തീരാത്ത ലോകത്തിനു മുന്നിൽ സ്വന്തം ചാരിത്രത്തെപ്പറ്റി വീണ്ടും സത്യം ചെയ്ത് തിരിച്ചുവരാനുള്ള നാണക്കേട് സീതയല്ല, ഊർമിളയല്ല, ഒരൊറ്റ സ്ത്രീയും ഇഷ്ടപ്പെടുകയില്ലല്ലോ. സീതയോടുകൂടി രാമരാജ്യത്തിൻ്റെ ശാന്തിയും ഭൂഗർഭത്തിൽ ആണ്ടുപോയി. രാജാവായതുകൊണ്ട് രാമൻ രാജ്യം ഭരിച്ചു, അനുജനായതുകൊണ്ട് ലക്ഷ്മണൻ അനുസരിച്ചു. ലക്ഷ്മണപത്നിയായ ഊർമിള അന്തപുരം ഭരിക്കുകയും ചെയ്തു. അനേക തലമുറകളായി ജനിച്ചു ജീവിച്ചു പോരുന്ന ഭാരതീയ കുലസ്ത്രീകളുടെ മാതൃകയാണവർ. തിരശീലയ്ക്ക് പിന്നിലിരുന്ന് കർത്തവ്യങ്ങൾ ചെയ്യുന്നു. പുറമേയുള്ള ഓരോ ചലനങ്ങളിലും സ്വന്തം ചൈതന്യം പ്രസരിപ്പിക്കും. പക്ഷേ അവർ മാത്രം നേരിട്ട് വെളിയിൽ വരില്ല, ഉരിയാടില്ല. വാൽമീകി മഹർഷി, ഇതുകൊണ്ടാണോ അങ്ങയുടെ മഹാകാവ്യത്തിൽ ഊർമിളയെയും അരങ്ങത്തിറക്കാത്തത്? ഞങ്ങൾ പരിഭവിക്കുന്നില്ല. ഞങ്ങളിൽ ഓരോരുത്തരുടെ ഹൃദയത്തിലും ഓരോ ഊർമിളയുണ്ട്, അഥവാ ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ആ ഊർമിളയെ ഞങ്ങൾ സങ്കല്പിക്കുകയും വളർത്തുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ജ്ഞാനത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കർത്തവ്യപാലനത്തിൻ്റെയും പ്രതീകമായ ഊർമിള, നിശബ്ദയായ ഊർമിള, പ്രകാശമയിയായ ഊർമിള. ദേവി, വരൂ, രാമായണ മഹാപുരാണത്തിലെ മൂടുപടത്തിനുള്ളിൽ നിന്ന് ഒരു രശ്മിയായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരൂ. ഞങ്ങളെ പ്രകാശിപ്പിക്കൂ, ഉണർത്തൂ, നേർവഴി കാട്ടൂ. അങ്ങനെ ഊർമിളയുടെ വ്യക്തിത്വം ഭാരതീയ സ്ത്രീത്വത്തിൽ അനശ്വരമായി നിലനിൽക്കട്ടെ.